ഇന്ന് നവംബർ 17 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അഗ്നിജ്വാലയായ ലാലാ ലജ്പത് റായിയുടെ ചരമദിനം. ബ്രിട്ടീഷ് രാജിനെതിരെയുള്ള രാഷ്ട്രീയ പടനീക്കത്തിൽ സുപ്രധാനിയായിരുന്നു ലജ്പത് റായ്. അടുപ്പമുള്ളവർ ലാലാജി എന്നാണ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പഞ്ചാബിലെ സിംഹമെന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഇദ്ദേഹം പഞ്ചാബ് നാഷണൽ ബാങ്ക്, ലക്ഷ്മി ഇൻഷുറൻസ് കമ്പനി എന്നീ സ്ഥാപനങ്ങളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. സൈമൺ കമ്മീഷനെതിരെ നടത്തിയ ഒരു സമാധാനപരമായ സമരത്തിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസിനാൽ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. ഈ സംഭവത്തോടുകൂടി തീരെ അവശനായ ലാലാ ലജ്പത് റായ് 3 ആഴ്ചയ്ക്ക് ശേഷം മരണമടയുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ ചരമദിനമായ നവംബർ 17 ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കാറുണ്ട്. 1865 ജനുവരി 28 ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബിലുള്ള ഡ്യൂഡിക് എന്ന സ്ഥലത്താണ് ലജ്പത് റായിയുടെ ജനനം. രാധാകൃഷ്ണൻ ആസാദും ഗുലാം ദേവിയുമായിരുന്നു മാതാപിതാക്കൾ. ഹിന്ദുമതത്തിലെ പ്രമുഖരായവരുടെ പേരിന് കൂടെ ചേർക്കുന്ന പദമായിരുന്നു ലാല. ഇപ്പോഴത്തെ ഹരിയാന സംസ്ഥാനത്തിലുള്ള രേവേരി എന്ന സ്ഥലത്തായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. ഈ പ്രദേശം മുൻപ് പഞ്ചാബിലായിരുന്നു. ഈ സ്കൂളിലെ ഒരു ഉറുദു അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ഹിന്ദുമതത്തിലെ മൂല്യങ്ങളും വിശ്വാസങ്ങളും അതീവ ആകർഷണമായിരുന്നു ലാലാ ലജ്പത് റായ്. ആര്യ സമാജത്തിൻ്റെ ഒരു പ്രവർത്തനായിരുന്നു ലാല. സമാജത്തിൻ്റെ മുഖപത്രമായിരുന്ന ആര്യ ഗസറ്റിൻ്റെ പത്രാധിപരും കൂടിയായിരുന്നു അദ്ദേഹം. ലാഹോറിലെ നിയമപഠനത്തിന് ശേഷമായിരുന്നു ലാല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തനമായി ചേരുന്നത്. നിയമപഠന സമയത്ത് തന്നെ മഹാത്മാ ഹൻസ്രാജ്, പണ്ഡിറ്റ് ഗുരുദത്ത് വിദ്യാർത്ഥി തുടങ്ങിയ സ്വാതന്ത്ര്യ സമര പ്രവർത്തകരുമായി റായ് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളിൽ പഞ്ചാബിൽ നിന്നുള്ള മുന്നേറ്റങ്ങളെ നയിച്ചിരുന്നത് ലാലായിരുന്നു. 1907 മെയ്യിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വിചാരണ കൂടാതെ ബർമയിലേക്ക് നാട് കടത്തി. എന്നാൽ റായ്ക്കെതിരെ തെളിവുകളില്ലെന്ന് പറഞ്ഞ് അന്നത്തെ വൈസ്രോയ് ആയിരുന്ന മിൻഡോ അദ്ദേഹത്തെ പഞ്ചാബിലേക്ക് തിരിച്ചു വരാൻ അനുവദിച്ചു. ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധർ തിലകൻ എന്നീ 3 പേരും അന്ന് കോൺഗ്രസിലെ തീവ്രപക്ഷമായിരുന്നു. അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേതൃത്വത്തിനെതിരെ അതിശക്തമായ ശബ്ദമുയർത്തി ഈ 3 പേരും. കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് ഇത് പുതിയ ഊർജവും പുതിയ പാതയും വെട്ടി തുറന്നു. അരബിന്ദോ ഘോഷ്, സുരേന്ദ്രനാഥ ബാനർജി, ബിപിൻ ചന്ദ്രപാൽ എന്നിവരോടൊപ്പം റായ് ബംഗാൾ വിഭജനത്തിനെയും ശക്തമായി സമരം നയിച്ചിരുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ 1928 ജോൺ സൈമണിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിച്ചു. കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും അംഗമായി ഉണ്ടായിരുന്നില്ല. ഇക്കാരണത്താൽ സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചു. സൈമൺ കമ്മീഷനെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭം ആരംഭിച്ചു. 1928 ഒക്ടോബർ 30 കമ്മീഷൻ ലാഹോർ സന്ദർശിച്ചപ്പോൾ ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ ഒരു സമാധാനപരമായ ഒരു ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി. സമാധാനപരമായി നീങ്ങിക്കൊണ്ടിരുന്ന ജാഥയ്ക്കെതിരെ ലാത്തി ചാർജ് നടത്താൻ പോലീസ് സൂപ്രണ്ടായിരുന്ന ജെയിംസ് എ സ്കൗട്ട് ഉത്തരവിട്ടു. ലാത്തി ചാർജിൽ റായിക്ക് ക്രൂരമായ മർദ്ദനമേൽക്കുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തു. പോലീസ് മർദ്ദനത്തിൽ നിന്നേറ്റ മുറിവുകൾ കാരണം അദ്ദേഹത്തിന് അധികം നാൾ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. 1928 നവംബർ 17 അദ്ദേഹം അന്തരിച്ചു. സ്കൗട്ടിന്റെ മർദ്ദനത്തെ തുടർന്നാണ് റായ് ഗുരുതരാവസ്ഥയിലായതെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് രാഷ്ട്രീയ നേതാക്കൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ പരാതി നൽകിയെങ്കിലും റായയുടെ മരണത്തിൽ സ്കൗട്ടിന് യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞ് അതവർ തള്ളി. എന്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ പ്രഹരവും ബ്രിട്ടന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ്. ഹിന്ദുസ്ഥാൻ സിന്ദാബാദ്. ലാഹോർ പ്രക്ഷോഭത്തിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസിന്റെ മർദ്ദനത്തിനിടയിൽ ലാലാ ലജ്പത് റായ് ഇങ്ങനെ ശബ്ദം മുഴക്കിയിരുന്നു. ധീരദേശാഭിമാനിയുടെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ തത്വമയി ന്യൂസിന്റെ 1000 പ്രണാമങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.